ഓരോ നിമിഷവും മരണസംഖ്യ ഉയരുന്ന സാഹചര്യമാണ് ലോകത്തുള്ളത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം പരിശോധിക്കുമ്പോൾ അത് നാൽപ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്നായിരിക്കുന്നു രോഗബാധ എട്ട് ലക്ഷത്തിലേറെ ആളുകളിലേക്ക് എത്തിയിരിക്കുന്നു എട്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് ഷംസുദ്ദീൻ അല്ലിപ്പാറയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷംസുദ്ദീൻ ഓരോ നിമിഷവും ഈ കണക്കുകൾ മാറി മറയുന്നുണ്ട് യൂറോപ്പിലെ അടക്കം സാഹചര്യം ആശങ്കപ്പെടുത്തുന്ന എങ്ങനെയാണ് ഈ ആശങ്ക നിലനിൽക്കുന്നത് ഉന്മേഷ് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ലോകത്താകെ കോവിഡ് രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം എട്ട് ലക്ഷം പിന്നിട്ടു മരണം നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴായി ഒന്നേ മുക്കാൽ ലക്ഷം പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഇതാണ് ഇത് സംബന്ധിച്ച ഒരു പൊതു കണക്ക് ഇനി മറ്റു വിശദാംശങ്ങളിലേക്ക് വന്നാൽ ഇന്നും അമേരിക്ക തന്നെയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിലുള്ള രാജ്യം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ് പേർക്കാണ് അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചത് മരണം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടായി ലോകത്തെ ഐക്കോണിക് നഗരങ്ങളിൽ ഒന്നായ ന്യൂയോർക്ക് പൂർണ്ണമായും വിജനമാണ് ഇപ്പോൾ അവിടെ നാൽപ്പതിനായിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് മരണം രണ്ടായിരം കടന്നു വെന്റിലേറ്റർ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പുതിയ രോഗികൾക്ക് മികച്ച ചികിത്സ നൽകാൻ സാധിക്കുന്നില്ല എന്ന് അവിടുത്തെ ഡോക്ടർമാർ വിലപിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കഴിഞ്ഞ ദിവസം തന്നെ മരിച്ചവരുടെ മൃതദേഹം ട്രക്കിൽ കൊണ്ടുപോകുന്ന ഒരു ദുരന്ത കാഴ്ചയും ന്യൂയോർക്ക് നഗരത്തിൽ നിന്ന് തന്നെ നാം കണ്ടു നമുക്കറിയാം ജനുവരി ഇരുപതിന് ആദ്യമായി അമേരിക്കയിൽ ഈ കോവിഡ് അഥവാ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ഡൊണാൾഡ് ട്രംപ് നേതൃത്വം കൊടുക്കുന്ന ദേശീയ സർക്കാറോ അവിടുത്തെ സ്റ്റേറ്റ് സംസ്ഥാന സർക്കാരുകളോ അതോടൊപ്പം അമേരിക്കൻ ജനതയോ കാര്യമായി ഇതിനെ മുഖവിലക്കെടുത്തില്ല വളരെ നിസ്സംഗമായിട്ടാണ് ഇതിനെ അവർ നോക്കി കണ്ടത് എന്നാൽ അതിൻ്റെ വലിയ വില അമേരിക്ക ഇപ്പോൾ നൽകേണ്ടി വരുന്നു എന്നത് തന്നെയാണ് അവിടെ നിന്ന് നൽകുന്ന വാർത്തകൾ നൽകുന്ന സൂചനകൾ ഇനി യൂറോപ്പിലേക്ക് വന്നാൽ യൂറോപ്പിൽ ഇന്നും ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തത് സ്പെയിനിൽ തന്നെയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എണ്ണൂറ്റി നാല്പത്തി ഒൻപത് പേരാണ് സ്പെയിനിൽ മരിച്ചത് ഇത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന മരണ നിരക്കാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും സ്പെയിനിൽ മരണ കുറവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് രണ്ട് രോഗബാധിതരുടെ എണ്ണത്തിലും അതോടൊപ്പം മരണനിരക്കിലും വർധനവാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ എവിടെ നോക്കിയാലും മരണനിരക്ക് ഉയരുന്ന സാഹചര്യം എന്നാണ് ഇന്റർനാഷണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ വളരെ വേഗത്തിൽ ഈ ലോകത്തിലെ കണക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ് ലോകത്തിലെ ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് എട്ട് ലക്ഷത്തി പേർക്കാണ് മരണം നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇത് രാത്രി പത്തുമണി വരെയുള്ള കണക്കാണ് രോഗവിമുക്തി നേടിയിരിക്കുന്നത് ഒരു പേർ അമേരിക്കയിലേക്ക് എത്തുമ്പോൾ അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുന്നു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് പേരിലേക്ക് രോഗം എത്തിയിരിക്കുന്നു അവിടെ മരണം റിപ്പോർട്ട് പേരാണ് റിക്കവർ ചെയ്തത് ഇറ്റലിയിലേക്ക് എത്തുമ്പോൾ ാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എട്ടു പേർക്ക് ജീവൻ നഷ്ടമായി പക്ഷേ റിക്കവർ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ആണ് ചൈനയുടെ സാഹചര്യം കൂടി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കണക്കുകൾ എൺപത്തി ഓരായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടാണ് മരണം മൂവായിരത്തി മുന്നൂറ്റി അഞ്ചാണ് അതിജീവിച്ചവർ എഴുപത്തി ആറായിരത്തി അൻപത്തിരണ്ട് സ്പെയിനിലേക്ക് എത്തുമ്പോൾ സ്പെയിനിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതുവരെ രോഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി പതിനേഴ് പേർക്കാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതാണ് അവിടെ മരണം അതിജീവിച്ചവരുടെ കണക്ക് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇറാനിലേക്ക് എത്തുമ്പോൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി അഞ്ച് മരണം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അതിജീവിച്ചവർ പതിനാലായിരത്തി അറുന്നൂറ്റി അൻപത്തി ആറ് നമ്മുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ ഇതുവരെ രോഗം ബാധിച്ചവരുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മരണം നാൽപ്പത്തിയൊന്ന് അതിജീവിച്ചവരുടെ എണ്ണം നൂറ്റി